ഈ വന്ദേ ഭാരത് കേരളത്തിന്റെ യാഥാർത്ഥ്യമാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് പല റെയിൽവേ യാത്രക്കാരും ഇതിനെ കാണുന്നതും. വിവരങ്ങൾ എസ്കെൻ, ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ വന്ദേ ഭാരത്, കേരളത്തിന്റെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ന് കേരളത്തിന്റെ ട്രാക്കിൽ കൂകിപ്പായും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി 10:30 ഇത് ഫ്ളാഗ് ഓഫ് ചെയ്ത ഉടനെ ഇന്ന് പ്രത്യേക ഉദ്ഘാടന സ്പെഷ്യൽ സർവീസാണ് ഇന്ന് ഉള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഈ സ്പെഷ്യൽ സർവീസിൽ അനുമതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പാസ് അത് റെയിൽവേ അനുവദിച്ചിരുന്നു. ഇതാണ് ഈ സുവനീർ പാസ് എന്ന് പറയുന്നത്. ഇത് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക്, വിദ്യാർത്ഥികളിൽ അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, ഒപ്പം ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെയാണ് ഇത്തരത്തിൽ ഈ ആദ്യ യാത്ര സംഘത്തിലുള്ളത്. അവർക്കാണ് അഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളെയാണ്. ഇവരോട് നമ്മൾ ചോദിച്ചു, ഇവർ യാത്ര ചെയ്യാൻ വന്നവരാണോ എന്ന് ചോദിച്ചു. പക്ഷേ യാത്ര ചെയ്യാൻ വന്നവരല്ല, ഇവർ വന്ദേ ഭാരത് കാണാനായി എത്തിയവരാണ് എന്നാണ് പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മോളെ, ഏത് സ്കൂളിൽ യാത്ര ചെയ്യുന്നുണ്ടോ വന്ദേ ഭാരത്? കാണാൻ വന്നതാണ്. പ്രധാനമന്ത്രിയെ കാണണം, ട്രെയിൻ കാണും അല്ലേ? എങ്ങനെയുണ്ട്? എക്സൈറ്റ്മെന്റ് ആണോ? സന്തോഷമാണ്? ആണോ? എല്ലാവരും കാണാൻ വന്നതാണ്. അത്തരത്തിൽ അവരുടെ കയ്യിൽ ദേശീയ പതാകയുണ്ട്. വലിയ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ. ചിന്മയ വിദ്യാലയയിലെ വിദ്യാർത്ഥികളാണ് ഇതൊക്കെയാണ്. എസ് കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇന്ന് വന്ദേ ഭാരത് യാത്ര അനുവദിച്ചിട്ടുള്ളത്. അവരിൽ യൂട്യൂബർമാരുണ്ട്, വ്ളോഗർമാരുണ്ട്, എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ക്ഷണിക്കപ്പെട്ടവരാണ് ഈ യാത്രാ സംഘത്തിലുള്ളത്. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം 10:30 ആരംഭിക്കുന്ന ഈ യാത്ര അത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി. സാധാരണ ഈ വന്ദേ ഭാരതിൻ്റെ റെഗുലർ സർവീസ് അത് 9 സ്റ്റോപ്പുകൾ, ക്ഷമിക്കട്ടെ, 8 സ്റ്റോപ്പുകളാണ് ആ റെഗുലർ സർവീസിൽ ഉള്ളത്. അത് തിരുവനന്തപുരം കൂട്ടാതെ 8 സ്റ്റോപ്പുകളാണുള്ളത്. പക്ഷേ ഇന്നത്തെ പ്രത്യേക സർവീസിൽ 14 സ്റ്റോപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നിർത്തിയായിരിക്കും പോകുക. അനുവദിച്ച സ്റ്റോപ്പുകൾക്ക് പുറമെ കായംകുളം, ചെങ്ങന്നൂർ, അതുപോലെ തിരുവല്ല, ചാലക്കുടി, തിരൂർ, തലശ്ശേരി, പയ്യന്നൂർ എന്നീ സ്റ്റേഷനുകളിൽ കൂടി ഇന്നത്തെ ഈ ഉദ്ഘാടന സ്പെഷ്യൽ ട്രെയിൻ നിർത്തും എന്നതാണ് ഏറ്റവും പ്രധാനം. സാധാരണ റെഗുലർ സർവീസായി തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് നടക്കുക. അത് രാവിലെ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ആണെങ്കിൽ അത് 5:20 തിരുവനന്തപുരത്തു നിന്ന് യാത്ര ആരംഭിച്ചൊപ്പം ഉച്ചയ്ക്ക് 1:25 കാസർഗോഡ് എത്തുന്ന തരത്തിൽ, അതായത് 8 മണിക്കൂറും 5 മിനിറ്റും നീളുന്ന യാത്രയാണ് വന്ദേ ഭാരതിൻ്റെ യാത്ര. തിരിച്ച് കാസർഗോഡ് നിന്ന് ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട് രാത്രി 10:35 തിരുവനന്തപുരത്ത് എത്തുന്ന തരത്തിലാണ് ഈ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 മണിക്കൂർ 5 മിനിറ്റാണ് യാത്രാ സമയം. പക്ഷേ ഇന്ന് അതല്പം കൂടുതൽ സമയമെടുക്കും എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, ഈ പതിവ് സർവീസ്, റെഗുലർ സർവീസ് നാളെ മുതലാണ് ആരംഭിക്കുന്നത്. അത് കാസർഗോഡ് നിന്നാണ് ഈ റെഗുലർ സർവീസ് ആരംഭിക്കുക. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നാളെ റെഗുലർ സർവീസ് ഉണ്ട്. അതിനുശേഷം 28 തീയതി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ഉള്ള റെഗുലർ സർവീസിൻ്റെ ആരംഭവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താണെങ്കിൽ വലിയ ആവേശത്തിലാണ് തിരുവനന്തപുരം നഗരനിവാസികളും ഒപ്പം BJP പ്രവർത്തകരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ പരിപാടി, കാരണം കഴിഞ്ഞ ദിവസം ഈ യുവം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. തിരുവനന്തപുരം BJP A+ മണ്ഡലത്തിൽ കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ വികസനം, ഒപ്പം നേമം ടെർമിനൽ, അതുപോലെ തന്നെ കൊച്ചുവേളി ടെർമിനലിൻ്റെ വികസനം, ഈ 3 റെയിൽവേ സ്റ്റേഷനും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ എന്നൊരു രേഖനാമത്തിലേക്ക് വരുന്നു. അതുപോലെ തിരുവനന്തപുരം നോർത്ത്, സൗത്ത് എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് വരുന്നു. ഒപ്പം വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം, ഏതാണ്ട് 2000 കോടിയോളം രൂപയുടെ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വാട്ടർ മെട്രോയുടെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളുണ്ടായ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം നടക്കുന്നു. ഒപ്പം ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം കൂടി ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വലിയ ആവേശത്തിലാണ് തിരുവനന്തപുരം നഗരനിവാസികൾ. എന്താണെങ്കിലും ആദ്യത്തെ യാത്രാ സംഘം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. അതിൽ മാധ്യമപ്രവർത്തകരുണ്ട്, ഞങ്ങളുണ്ട്. അതിനുശേഷം, അതായത് ഈ വന്ദേ ഭാരതിനുള്ളിൽ കയറിയതിനു ശേഷം യാത്രാ സംഘത്തോടൊപ്പം അവരുടെ യാത്രാ അനുഭവങ്ങൾ നമുക്ക് കാണാം. എസ് കെ.